ഇനി മധ്യപ്രദേശിലേക്ക്. സർവകലാശാല ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഭക്ഷണത്തിൽ പഴുതാരെ കണ്ടെത്തി. ഇന്ദിരാഗാന്ധി ട്രൈബൽ സർവകലാശാല ഹോസ്റ്റലിൽ വിളമ്പിയ ഭക്ഷണത്തിലാണ് പഴുതാര കണ്ടത്. മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ കഴിയുന്ന ഹോസ്റ്റലാണിത്. ദൃശ്യങ്ങൾ 24 ഇപ്പോൾ കണ്ടില്ലേ, ഭക്ഷണത്തിൽ നല്ല സൂപ്പർ പഴുതാര. നിതിൻ അംബുജൻ ചേരുന്നു വിവരങ്ങളുമായി. പറയൂ നിതിൻ. അതിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. തുടർച്ചയായിട്ട് ഈച്ച, പാറ്റ പോലുള്ള പല ജീവികളെയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് ഞങ്ങൾ കംപ്ലൈന്റുകൾ പറയുമ്പോൾ അവര് അതിനുവേണ്ടി, സമരത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ പെൺകുട്ടികളെയൊക്കെ എക്സാമിൽ നമ്മൾ പലതും ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ഇതിപ്പോ ഇന്നലെ രാത്രി ഇവിടെ വലിയൊരു പഴുതാരനെയാണ് നമുക്ക് ഫ്രൈ ചെയ്ത് ഫുഡിന്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. അതിനെതിരെ പ്രതികരിച്ച് പെൺകുട്ടികൾ സ്ട്രൈക്ക് ചെയ്ത് ഇറങ്ങാനുണ്ടായത്. പക്ഷെ അപ്പോഴും വൈകുന്നേരം ഒരു മീറ്റിംഗ് വെക്കാന്നേ അവര് പറഞ്ഞിട്ടുള്ളൂ. ഇതിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മീഡിയ ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നെ ഈ മെസ്സിന്റെ ഉൾസൈഡ് എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചു തരില്ലായിരുന്നു അവര്. അതൊരു ഉള്ളിലെ ഭാഗമാണ്. അപ്പോ ഇന്നലെ ഇഷ്യൂ ആയിട്ട് പെൺകുട്ടികൾ അതിക്രമിച്ച് അതിനകത്തോട്ട് കയറിയപ്പോഴാണ് വളരെ പുഴുകളും വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ അവിടെ കാണാനിടയായത്. ഓക്കെ, നിതിൻ അംബുജൻ ചേരുന്നു വിശദാംശങ്ങളുമായി. പറയൂ നിതിൻ. എസ് കെ, ഈ സർവകലാശാലയിലെ വാർത്തകൾ നേരത്തെ മുൻപ് വന്നിരുന്നു. മലയാളി വിദ്യാർത്ഥികൾ കടുത്ത വിവേചനം നേരിടുന്ന സംബന്ധിച്ച വാർത്തകൾ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് തന്നെ ഈ സർവകലാശാലയിൽ നിന്നും പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം ഇത് മുഴുവൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ്. കാരണം ഹോസ്റ്റലിൽ കഴിയുന്ന 800 വിദ്യാർത്ഥികളാണ് ഈ ഹോസ്റ്റലിലെ ഭക്ഷണത്തെ ആശ്രയിക്കുന്നത്. അവിടുത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മലയാളി വിദ്യാർത്ഥികൾ പങ്കുവച്ച ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ കണ്ടാൽ അറയ്ക്കുന്ന ദൃശ്യങ്ങളാണ്. കാരണം ഈ ഭക്ഷണത്തിൽ പാറ്റകളൊക്കെ തന്നെ കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ വിദ്യാർത്ഥികൾക്ക് കിട്ടാറുണ്ട്. ഇന്നലെ രാത്രി ലഭിച്ച ഭക്ഷണത്തിൽ പഴുതാര കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പഴുതാര കിട്ടിയതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ അവിടെ വലിയ പ്രതിഷേധം ഉയർത്തി അധികൃതരെ സമീപിച്ചു. പക്ഷേ ഇന്ന് അധികൃതർ ഒരു യോഗം വിളിച്ചു നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ യോഗം കൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കാരണം കാലങ്ങളായി തുടരുന്ന ഒരു ദുരിതമാണ്, വിദ്യാർത്ഥികൾ നേരിടുന്ന ദുരിതമാണ്. മലയാളി വിദ്യാർത്ഥികൾ അവിടെ കഴിയുന്നുണ്ട്. ഏതാണ്ട് 60 വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ കഴിയുന്നത്. നിരന്തരമായി ഈ വിഷയം അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ പഴുതാരയുള്ള ഭക്ഷണവും അതോടൊപ്പം തന്നെ പാറ്റയുള്ള ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. മാത്രമല്ല ഈ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലം കണ്ടാൽ തന്നെ നമുക്കറിയാം എത്ര വൃത്തിഹീനമായ സാഹചര്യത്തിലാണ്, അന്തരീക്ഷത്തിലാണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്നത് എന്നുള്ളത്. അത്തരം ദൃശ്യങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഇന്നിപ്പോൾ അവിടെ യോഗം ചേരുന്നുണ്ട്. ശക്തമായ നടപടി ഇതിൽ വേണം, വലിയ മാറ്റങ്ങൾ വേണം എന്നൊരാവശ്യം തന്നെയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെതിരെ പരാതിപ്പെട്ടാൽ വിദ്യാർത്ഥികൾ പലപ്പോഴും പ്രതികാര നടപടി സർവകലാശാലയുടെ ഭാഗത്തു നിന്നും നേരിടുന്നു എന്നാണ് ഈ വിദ്യാർത്ഥികളടക്കം പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. എക്സാമിനുള്ള മാർക്കുകൾ കുറയ്ക്കുക, അതോടൊപ്പം തന്നെ ഇന്റേണൽ മാർക്ക് കുറയ്ക്കുക, ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഈ വിദ്യാർത്ഥികൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ